എന്താണ് നന്മ തിന്മ സത്യാസത്യം ധർമ്മ അധർമ്മങ്ങൾ ശരി തെറ്റുകൾ നീതി അനീതി എന്ന് പഠിപ്പിക്കാൻ സാധ്യമല്ല പിഴവ് പറ്റും പിന്നെ ആർക്ക് കഴിയും ആരാണ് ഈ രംഗത്ത് കൃത്യമായ വ്യക്തമായ പൂർണ്ണമായ പ്രായോഗികമായ മാർഗവും മാർഗദർശനവും നൽകേണ്ടവൻ അതെ നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാരോ തേനീച്ചയെ സൃഷ്ടിച്ചവനാരോ ആ തേനീച്ചക്ക് തേഞ്ഞെവിടെയാണെന്ന് കണ്ടെത്തുവാനുള്ള മാർഗവും മാർഗദർശനവും നൽകിയവനാരോ ആർട്ടിക്കിൾ നിന്ന് അന്റാർട്ടിക്കിലേക്കും അന്റാർട്ടിക്കിൾ നിന്ന് ആർട്ടിക്കിലേക്കും ദേശാന്തര ഗമനം നടത്തുന്ന ആർട്ടിക്കേണുകൾക്ക് കൃത്യമായ വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും നൽകിയവനാരോ സർഗാസോ കടലിന്റെ ആഴിയിൽ നിന്നും യൂറോപ്പിലെ ശുദ്ധനദി തടാകത്തിലേക്ക് 10-36,000 കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന സാൽമൺ മത്സ്യങ്ങൾക്ക് കൃത്യമായ വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും നൽകിയവനാരോ അവൻ തന്നെയാണ് നമുക്കും ഈ രംഗത്ത് കൃത്യമായ വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും നൽകേണ്ടവൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ത് പറയണം എന്ത് പറയരുത് എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്ത് തിന്നണം എന്ത് തിന്നരുത് എന്ത് കുടിക്കണം എന്ത് കുടിക്കരുത് എന്നീ തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ വൈയക്തിക കുടുംബ ദാമ്പത്യ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലകൾ തുടങ്ങി മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട നിഖില മേഖലകളിൽ കൃത്യവും വ്യക്തവും പൂർണ്ണവും പ്രായോഗികവും മാനവികവുമായ മാർഗദർശനം നൽകാൻ സ്രഷ്ടാവിന്റെ മാർഗദർശനത്തിന് മാത്രമേ കഴിയൂ അതല്ലാത്ത ഒന്നിനും സാധ്യമല്ല അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഇന്നഹുദല്ലാഹി ഹുവൽ ദൈവികമായ മാർഗദർശനമാണ് ശരിയായ മാർഗദർശനം ഫഇമ്മ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയാൽ ആ മാർഗദർശനത്തെ അനുധാവനം ചെയ്തതിന്റെ പേരിൽ വിരൽ കടിക്കേണ്ട ഒരു ഗതികേട് ഒരു മനുഷ്യനും ഉണ്ടാവില്ല അതുകൊണ്ട് ദൈവീകമായ മാർഗത്തിലേക്ക് ദൈവീകമായ മാർഗദർശനത്തിലേക്ക് ജനങ്ങളെ നയിക്കുവാനും ക്ഷണിക്കുവാനുമാണ് സകല പ്രവാചകന്മാരും കടന്നു വന്നത് ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് ലോകത്തിന്റെ നായകൻ ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ മുത്ത് മക്കൾക്കാരുടെ കണ്ണിലുണ്ടി ലോക മുസൽമാന്റെ മനസ്സെന്ന മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ പറ്റി പലപ്പോഴും നാം അറിഞ്ഞത് പലപ്പോഴും നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അറബികളുടെ പ്രത്യേക ഗോത്ര നേതാവോ അതല്ലെങ്കിൽ കേവലം ഒരു അറേബ്യൻ പരിഷ്കർത്താവോ എന്നൊരർത്ഥ തലത്തിൽ എന്നാൽ ആ മഹാപ്രവാചകനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ലോകത്തെ മുഴുവൻ ജനങ്ങളിലേക്കും സ്വർഗത്തെ പറ്റിയുള്ള സന്തോഷവാർത്ത അറിയിക്കുവാൻ നരകത്തെ പറ്റിയുള്ള ശക്തമായ താക്കീത് നൽകാൻ സ്രഷ്ടാവിനാൽ നിയോഗിതനായ പ്രവാചകനെന്ന് ഖുർആൻ ലോകത്തേക്ക് പഠിപ്പിക്കുകയാണ് സുഹൃത്തെ ആ പ്രവാചകന്റെ ജീവിത മാതൃകയിലേക്ക് വിരൽ ചൂണ്ടുന്ന പരിശുദ്ധ ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ ലോകത്തിന് മുഴുവൻ കാരുണ്യമായിക്കൊണ്ടാണ് ലോകത്തിന് മുഴുവൻ സമാധാനമായിട്ടാണ് പ്രവാചക തിരുമേനിയുടെ നിയോഗമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്